2022-ൽ പുറത്തിറങ്ങിയ ചൈനീസ് ഡ്രാമ എ ലവ് ജേണലിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് സൂയി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സൂയി എന്ന് തന്റെ സുഹൃത്ത് സീഷനൊപ്പം ഒരിടം വരെ വന്നിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്ന അവളുടെ ബോയ്ഫ്രണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി അടുത്തിടപഴകുന്നു. അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം, തന്നെ വഞ്ചിച്ചതിന് അയാളുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യണം എന്ന് സൂയിക്ക് തോന്നി. സൂയി നേരെ ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ പോയെങ്കിലും പെട്ടെന്ന് തന്റെ കാമുകനും ഗേൾഫ്രണ്ടിനും ഒപ്പം നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവൾ വേഗത്തിൽ പതുങ്ങിയിരുന്നു. അവരുടെ VVIP ക്ലയന്റ് മിസസ് പെങ് അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവൾ പെട്ടെന്ന് മാറിയത്. പ്രശ്നമുണ്ടാക്കിയാൽ തനിക്കത് ദോഷം ചെയ്യുമെന്നവൾ കരുതിയിരുന്നു. എങ്കിലും കാമുകനെതിരെയുള്ള രോഷം അവളിൽ നിന്ന് വിട്ടുമാറിയില്ല. കൂട്ടുകാരിക്കൊപ്പം ഇരുന്ന് കാമുകന്റെ ഫോട്ടോ വെട്ടി വെട്ടിയെടുത്ത് അവൾ തന്റെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ മാരേജ് ചെയ്യാനുള്ള പ്രഷർ കൂടി വരികയാണെന്നും ആരെയെങ്കിലും വിവാഹം ചെയ്തേ പറ്റൂ എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പയ്യൻ പിന്നിൽ വന്ന് എങ്കി എന്നെ വിവാഹം ചെയ്തോ എന്ന് പറഞ്ഞു. ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. പിന്നിൽ നിന്നിരുന്നത് ഗൂഷനായിരുന്നു. തന്റെ കാമുകനോടുള്ള ദേഷ്യത്തിലും ഗൂഷനെ ചെറിയൊരു പരിചയമുള്ളതുകൊണ്ടും വിവാഹത്തിനുടൻ തന്നെ അവൾ സമ്മതിച്ചു. ഗൂഷനിന്റെ അസിസ്റ്റന്റ് ഉടൻ മാരേജ് കോൺട്രാക്ട് വായിച്ചു കേൾപ്പിച്ചു. അവൾക്കായി 3 വീടുകൾ നൽകുമെന്നും ഗൂഷനിന്റെ കാറുകളിൽ ഏതു വേണമെങ്കിലും അവൾക്ക് ഉപയോഗിക്കാം എന്നും ഒക്കെയായിരുന്നു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സൂയിയാകട്ടെ തനിക്ക് അതൊന്നും തന്നെ വേണ്ടെന്നും വിവാഹം കഴിച്ചാൽ മാത്രം മതി എന്നും മറുപടിയായി പറഞ്ഞു. സൂയിയുടെ കൂട്ടുകാരി അത് കേട്ട് ഞെട്ടിയിരുന്നു. ഗൂഷനിന്റെ അസിസ്റ്റന്റും ഞെട്ടിത്തെറിച്ചു നിന്നു. ഗൂഷനെങ്കിൽ ഉടനടി നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് സൂയിയുമായി പോകുകയും വൈകാതെ അവരുടെ രജിസ്റ്റർ മാരേജ് കഴിയുകയും ചെയ്തു. മാരേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സൂയി ചിന്തിക്കുന്നത്, എന്തും മണ്ടത്തരമ കാണിച്ചത്, ഇങ്ങനെ എടുത്തുചാടി വാശിപ്പുറത്ത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. ഗൂഷനെ തനിക്ക് ശരിക്കൊന്നും പരിചയം പോലുമില്ല. രാത്രിയിൽ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഒരു ബെഡിലാണല്ലോ കിടക്കേണ്ടത്, അതിനെപ്പറ്റിയും സൂയിക്ക് ആശങ്കയുണ്ടായിരുന്നു. വൈകാതെ കുളിച്ചൊരു ടർക്കി മാത്രമെടുത്ത് ഗൂഷൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഗൂഷനിന്റെ ശരീര സൗന്ദര്യം കണ്ട് സൂയി അതിശയിച്ച് നോക്കി നിന്നു പോയിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു. ഗൂഷൻ യാഥാർത്ഥ്യത്തിൽ വളരെ വലിയൊരു കമ്പനിയുടെ CEO നല്ല പണക്കാരനുമായിരുന്നു. കാര്യം സൂയിക്ക് ബമ്പർ ലോട്ടോ അടിച്ച പോലാണെങ്കിലും സൂയിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നിക്കൊണ്ടിരുന്നു. ഗൂഷനൊപ്പം രാത്രി ഒന്നിച്ചു കിടക്കാൻ മടി തോന്നി. കട്ടിലിൽ കിടക്കുമ്പോൾ അവൾ തലയിണയ്ക്കിടയിൽ ഒരു കത്തി പോലും കരുതി. അവർക്കിടയിൽ അന്ന് സംഭാഷണങ്ങളും വളരെ കുറവായിരുന്നു. അങ്ങനെ കിടന്ന് സൂയി ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉണർന്നതും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന മട്ടിൽ അവൾ ഉറപ്പുവരുത്തി. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞതും അവൾക്കല്പം സമാധാനവും തോന്നി. ശേഷം അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന സമയം രാത്രിയിൽ സൂയി ഉറക്കത്തിൽ കൈയും കാലും ഒക്കെ എടുത്ത് തന്റെ ദേഹത്തേക്ക് ഇടുകയായിരുന്നുവെന്നും തനിക്ക് മര്യാദ കുറങ്ങാനേ സാധിച്ചില്ല എന്ന് ഗൂഷൻ പരാതി പറഞ്ഞു. വൈകാതെ ഗൂഷൻ തന്റെ ഓഫീസിലേക്ക് പോയി. സൂയിയും ജോലിക്കായി പോയി കഴിഞ്ഞിരുന്നു. ഗൂഷന്റെ സുഹൃത്ത് ജീച്ചുവാൻ ഗൂഷനുമായി സംസാരിച്ചു. സൂയിയെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് സൂയിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നായിരുന്നു ആദ്യത്തെ ഉപദേശം. കണ്ടപ്പോൾ തന്നെ ഒരു വിവാഹത്തിനൊക്കെ സമ്മതിക്കുകയും കോൺട്രാക്ട് മാരേജിൽ സൈൻ ചെയ്യുകയും ചെയ്യണമെങ്കിൽ അവളെ പണം കണ്ടുകെട്ടിയതാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. പക്ഷെ ഗൂഷൻ അവളെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും താൻ അവളെ വിശ്വസിക്കുന്നു എന്നും കൂട്ടുകാരനോട് പറഞ്ഞു. പക്ഷെ ഗൂഷനെ അപ്പോഴും അറിയില്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു. സൂയി വർക്ക് ചെയ്യുന്ന കമ്പനി ഗൂഷനിന്റെ കമ്പനിയുടെ എതിരാളികളാണ്. പോരാത്തതിന് ഗൂഷന്റെ കമ്പനിയുടെ ഓഫീസും സൂയി വർക്ക് ചെയ്യുന്ന ഇടവും ഒരേ ബിൽഡിംഗിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്വർടൈസ്മെന്റ് ഏജൻസിയിലാണ് താൻ വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു സൂയി ഗൂഷനോട് പറഞ്ഞിരുന്നതും. സാന്ദർഭികവശാൽ അവരിരുവരും അതേ ബിൽഡിംഗിൽ എലിവേറ്ററിനകത്തു വെച്ച് കണ്ടുമുട്ടി. ഗൂഷനോട് പല കളവുകളും പറയാനായി കൂട്ടുകാരിയും സൂയും പദ്ധതിയിടാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ ഗൂഷനാകട്ടെ അതൊന്നും കെയർ ചെയ്തതേയില്ല. അന്ന് വൈകുന്നേരം ഗൂഷനന്റെ വിവാഹത്തെപ്പറ്റി അറിഞ്ഞ് അതൊരു തട്ടിപ്പാണോ എന്ന് സംശയിച്ച് ഗൂഷനന്റെ അമ്മ അവരുടെ അപ്പാർട്ട്മെന്റിലേക്കെത്തി. പരിഭ്രമത്തിൽ ഗൂഷൻ വേഗം ചെന്ന് സൂയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് സംശയമൊന്നും തോന്നാത്ത തരത്തിൽ നമ്മളുടെ ഇഷ്ടത്തിലായിരുന്നുവെന്നും പെട്ടെന്ന് വിവാഹം കഴിച്ചതൊന്നുമല്ല എന്ന തരത്തിൽ ബിഹേവ് ചെയ്യണം എന്ന് ഗൂഷൻ സൂയോട് പ്രത്യേകം പറയുകയും ചെയ്തു. അമ്മയുണ്ടോ വിടുന്നു, അമ്മ ഓരോന്നും കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. അവർ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്, എത്ര നാളായി പരിചയപ്പെട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ അമ്മ തിരക്കി. തങ്ങൾ സ്കൂളിൽ തൊട്ടേ പരിചയമുള്ളവരാണ്, ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് ഗൂഷൻ പറഞ്ഞു. അരക്കൊല്ലത്തോളമായി ഒഫീഷ്യൽ ഡേറ്റ് ചെയ്യുന്നു എന്നും കൂട്ടിച്ചേർത്തു. സൂയും താൻ ഗൂഷനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് എന്ന മട്ടിൽ നടിച്ചുകൊണ്ടേയിരുന്നു. ഒരു പരിധിവരെ ഗൂഷന്റെ അമ്മ അത് വിശ്വസിച്ചിരുന്നു. എങ്കിലും അപ്പോഴും സംശയം നിലനിന്നു. ഗൂഷനന് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ ഉണ്ട്. എല്ലാം അവന് വൃത്തിയായിട്ടിരിക്കണം, സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കണം, എപ്പോഴും വൃത്തിയായിട്ടെല്ലാം കിടക്കണം. ഗൂഷൻ കിടക്കുന്നതിന് മുമ്പ് അത്തരത്തിൽ സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വെച്ചു. ഇതേ സമയം മകന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്ന ഗൂഷന്റെ അമ്മ മകനും മരുമകളും
ഒന്നിച്ചാണോ കിടക്കുന്നത്? അവർ സന്തോഷത്തിലാണോ എന്നറിയാൻ ഘോഷന്റെ കിടപ്പുവാതിലിന്റെ മുമ്പിലെത്തി ഘോഷനും സൂയും അത് മനസ്സിലാക്കിയിരുന്നോ? അമ്മയെ വിശ്വസിപ്പിക്കാനായി ശബ്ദങ്ങൾ ഉണ്ടാക്കുവാൻ അവർ കട്ടിലിന്റെ മുകളിൽ കയറി നിന്ന് ചാടാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഘോഷന്റെ ദേഹത്തേക്ക് സൂയ് വന്ന് വീഴുകയും ചെയ്തു. അത്രമേൽ ഇരുവരും അടുത്തു നിന്നിരുന്നു. പെട്ടെന്ന് സൂയ് പിന്മാറി ഘോഷനും എഴുന്നേറ്റതും സൂയുടെ തലയുമായി കൂട്ടിമുട്ടി ഘോഷനെ തലയിണ വെച്ചടിച്ചു. ഇതിനിടയിൽ തലയിണ പൊട്ടുകയും പന്നി മുഴുവൻ പാറിപ്പറക്കാൻ തുടങ്ങുകയും ചെയ്തു. ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഘോഷൻ മയങ്ങി വീണു. സൂയുടൻ സഹായത്തിനായി വിളിക്കുകയും അമ്മ ഉടനടി അങ്ങോട്ടേക്ക് കയറി വരികയും ഘോഷൻ മയക്കത്തു നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. താൻ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സൂയ് കുറ്റങ്ങൾ ഏറ്റെടുത്തു. മകനും മരുമകളും നല്ല സന്തോഷത്തിലാണ് എന്ന് തെറ്റിദ്ധരിച്ച ഘോഷന്റെ അമ്മയാകട്ടെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നാലെ ഘോഷന്റെ അമ്മ അച്ഛന് ഫോൺ ചെയ്തു. തങ്ങൾക്ക് വൈകാതെ പേരക്കുട്ടിയൊക്കെ ഉണ്ടാകും എന്ന സന്തോഷം ഹസ്ബൻഡുമായി പങ്കുവച്ചു. അടുത്തൊരു ദിവസം സൂയ് തന്റെ വെയിറ്റ് നോക്കുകയായിരുന്നു. അവളുടെ ഭാരം വർദ്ധിച്ചിരുന്നു. ഈ സമയം പുറത്തായിരുന്ന ഘോഷൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരികയും വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുന്ന സൂയെ കാണുകയും ചെയ്തു. സൂയ് അലറി വിളിച്ചതും ഞെട്ടലോടെ ഘോഷൻ വാതിലടിച്ച് പുറത്തേക്ക് പോയി. ശേഷം ഇരുവരും സോഫയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. തന്നെ വസ്ത്രമില്ലാതെ ഘോഷൻ കണ്ടതും തന്റെ വെയിറ്റ് 1 കിലോയോളം വർദ്ധിച്ചതും സൂയ് തന്റെ ആശങ്കയായി ഘോഷനോട് പങ്കുവച്ചു. ശ്രദ്ധിക്കാതെ വാതിലിൽ മുട്ടാതെ കടന്നു വന്നതിന് തന്നോട് ക്ഷമിക്കണം എന്ന് ഘോഷൻ അവളോട് പറഞ്ഞു. തനിക്ക് ഭാരം വീണ്ടും കുറയ്ക്കണമെന്നും അതിന് തന്നെ സഹായിക്കണമെന്നും സൂയ് ഘോഷനോട് പറഞ്ഞു. അതിന് പ്രധാനമായും താൻ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഘോഷൻ തടയണമെന്നും അതൊക്കെ വീട്ടിൽ നിന്ന് പോലും ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടു. ഘോഷൻ അത്തരത്തിൽ ജങ്ക് ഫുഡുകൾ അവൾക്ക് കൊടുക്കാതെ ഒഴിവാക്കിയെങ്കിലും അവളുടെ മുമ്പിൽ വെച്ച് ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ച് അവളെ കളിപ്പിക്കുകയും ചെയ്തു. നല്ല രീതിയിലുള്ള ഡയറ്റിനും മറ്റും ഒടുവിൽ സൂയ് തന്റെ ഭാരം കുറച്ചു. ഘോഷൻ അന്ന് അവൾക്കായി ഒരു പേസ്ട്രി സമ്മാനിക്കുകയും ചെയ്തു. ഒരു ദിവസം പുറത്തു പോയിരുന്ന ഘോഷൻ ഒരുപാട് മദ്യപിച്ച് അവശനായിരുന്നു. സെക്രട്ടറി സൂയ്ക്ക് ഫോൺ ചെയ്തു. സൂയ് വന്ന് ഘോഷനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഘോഷനെ ബെഡിൽ കിടത്തി സൂയ് തിരിയാൻ പോയതും ഘോഷൻ പെട്ടെന്ന് സൂയെ ചുംബിച്ചു. അത് സൂയെ വല്ലാതെ കൺഫ്യൂഷനിൽ അഴ്ത്തിയിരുന്നു. പിറ്റേന്ന് ഘോഷൻ എഴുന്നേൽക്കുമ്പോൾ സൂയ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഘോഷൻ അല്പം വറീഡായി. ഘോഷൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അസിസ്റ്റന്റായ കൂട്ടുകാരനോട് ഇന്നലെ നീയല്ലേ എന്നെ വീട്ടിലെത്തിച്ചത് എന്ന് ചോദിച്ചു. അല്ലെന്നും സൂയാണെന്നുമായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. വൈകാതെ സൂയുടെ ഫോൺ കോൾ ഘോഷനെ തേടിയെത്തി. സൂയ് വിളിച്ചിടത്തേക്ക് ഘോഷൻ ചെന്നു. പരസ്പരം സംസാരിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയായിരുന്നു സൂയുടെ ആ ക്ഷണം. സൂയ് അവിടെ വെച്ച് തന്നെ പറ്റി സംസാരിച്ചു. താൻ പഠിച്ചിരുന്ന സ്കൂളിനെ പറ്റിയും അവിടെ തനിക്കുണ്ടായിരുന്ന ഒരു ബോയ്ഫ്രണ്ടിനെ പറ്റിയും പറഞ്ഞു. ആ ബോയ്ഫ്രണ്ട് വളരെ നല്ലവനായിരുന്നുവെന്നും തന്നെ നല്ല രീതിയിലാണ് അവൻ നോക്കിയിരുന്നത് എന്നുമെല്ലാം സൂയ് കൂട്ടിച്ചേർത്തു. പക്ഷേ സൂയുടെ ആ ബോയ്ഫ്രണ്ട് മരണപ്പെട്ടു പോയിരുന്നു. അതിൽ പിന്നെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലും പെടരുത് എന്ന് സൂയ് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സൂയുടെ അമ്മയുടെ തുടർച്ചയായ നിർബന്ധം കാരണം സൂയെ ചതിച്ച ആ വ്യക്തിയുമായി ഡേറ്റ് ചെയ്യാൻ സൂയ് നിർബന്ധിതയാക്കപ്പെട്ടു. ഒടുവിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ അയാൾ നിൽക്കുമ്പോഴായിരുന്നു അയാൾ സൂയെ ചതിച്ചത്. കൃത്യസമയത്ത് ഘോഷൻ ജീവിതത്തിലേക്ക് കടന്നു വരികയും പെട്ടെന്ന് കോൺട്രാക്ട് മാരേജ് നടന്ന് ഇത്തരത്തിലൊക്കെ എത്തിച്ചേരുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ഒക്കെ മാറി മറിഞ്ഞു. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, എന്നോട് നല്ല രീതിയിലെ പെരുമാറിയിട്ടുള്ളൂ ഘോഷൻ എന്ന് സൂയ് പറഞ്ഞു നിർത്തി. ഘോഷൻ പിന്നാലെ ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് സൂയോട് ചോദിച്ചു. ഒരുപാട് കുടിച്ചിരുന്നതിനാൽ ഘോഷനൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ സൂയ് ഒന്നും തന്നെ ഘോഷനോട് പറഞ്ഞതേയില്ല. ഘോഷൻ അവളെ ചുംബിച്ച കാര്യവും അവൾ പരാമർശിച്ചു പോലുമില്ല. വൈകാതെ സൂയ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. സൂയിക്കും കൂട്ടുകാരിക്കും അന്നൊരു ഇവന്റിൽ പങ്കെടുക്കണമായിരുന്നു. ഘോഷനും ആ ഇവന്റിൽ ഒരു ഭാഗമായിരുന്നു. പക്ഷേ സൂയ്ക്ക് അതിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ഒരു വലിയ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ നടക്കുന്നത്. വൈകാതെ ഘോഷൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. സൂയ് വീട്ടിലേക്ക് ഡിന്നറിന് വരില്ലേ എന്ന് ചോദിച്ച് ഇടയ്ക്ക് ഘോഷൻ സൂയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. സമ്മതാർത്ഥത്തിൽ സൂയും ഘോഷനും മറുപടി അയച്ചു. അവിടെ നടക്കുന്ന പ്രസന്റേഷനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് സൂയായി തോന്നിയ ഘോഷൻ ഇവന്റിന്റെ പ്രസന്റേഷൻ മറ്റൊരാളെ ഏൽപ്പിച്ച് സൂയുമൊത്ത് ഡിന്നർ കഴിക്കുവാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയതും അങ്ങോട്ടേക്കെത്തിയ സൂയെ ഘോഷൻ കണ്ടിരുന്നു. ഘോഷന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. സൂയ് എന്തിനാണ് കളവ് പറഞ്ഞത് എന്നും ഘോഷൻ ചിന്തിച്ചു. അവനത് തന്റെ കൂട്ടുകാരനുമായി ഷെയർ ചെയ്തു. നിങ്ങൾ വെറും കോൺട്രാക്ച്വൽ കപ്പിളല്ലേ, അവൾ മറ്റാരെങ്കിലും ഡേറ്റ് ചെയ്യണ്ടാവും, അതായിരിക്കും ഹോട്ടലിൽ വന്നത് എന്നായിരുന്നു കൂട്ടുകാരന്റെ മറുപടി. അത് ഘോഷനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. ഘോഷന് വല്ലാത്ത അസൂയും കുശുമ്പും തോന്നി. തനിക്ക് തോന്നിയ പോലെ സൂയിക്കും അസൂയ ഉണ്ടാകട്ടെ എന്ന് ഘോഷൻ ചിന്തിച്ചു. അന്ന് വീട്ടിലേക്ക് തിരികെയെത്തിയ ഘോഷൻ താൻ ഈ
വീക്കെൻഡിൽ മറ്റേതോ പെൺകുട്ടിക്കൊപ്പം പുറത്തു പോകുന്ന പോലെ സൂയിക്ക് മുമ്പിൽ നിന്ന് ഫോൺ ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങി. പക്ഷെ സൂയി അത് പറ്റില്ലെന്നും ഈ ആഴ്ചയിൽ തന്റെ പാരന്റ്സിനെ കാണാൻ പോകണം, തന്റെ അമ്മയെ മീറ്റ് ചെയ്യണം, അതുകൊണ്ടത് പറ്റില്ല എന്നൊക്കെ ഗൂഷനോട് പറഞ്ഞു. ഞാനതിന് ഷിന്നിനൊപ്പം പുറത്തു പോകുമെന്ന് പറയുന്നു നീ കേട്ടതല്ലേ എന്ന തരത്തിൽ ഗൂഷൻ ചോദിച്ചതും, അത് പറ്റില്ല, നമ്മുടെ കോൺട്രാക്ടർ മാരേജ് അനുസരിച്ച് രണ്ടുപേരും പരസ്പരം സഹകരിക്കണമെന്ന, ഈ വീക്കെൻഡിൽ എന്റെ ഒപ്പം വീട്ടിൽ വന്ന് അമ്മയെ മീറ്റ് ചെയ്തില്ലേ, അത് ശരിയാവില്ല, അവരൊക്കെയായി നല്ല ബന്ധം പുലർത്തിയില്ലേ, നമ്മുടെ വിവാഹം അവർക്ക് മുമ്പിലൊക്കെ സംശയമുണ്ടാക്കും, കോൺട്രാക്ട് തെറ്റിക്കാൻ പാടില്ല, നിനക്ക് ഈ ഷിന്നാരാണെന്നപ്പോ പ്രശ്നമല്ലേ, അതൊന്നും എന്റെ വിഷയമല്ലല്ലോ എന്ന് സൂയി പറഞ്ഞതും ഗൂഷനിന് ദേഷ്യം വന്നു. ഞാൻ വരുന്നില്ല എന്തായാലും എന്ന് അവൻ പറഞ്ഞു. അങ്ങനാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് സൂയി തിരിഞ്ഞു നടന്നതും ഗൂഷന് ആകപ്പെട്ടു. സൂയി മറ്റൊരാളെ അങ്ങനെ ഭർത്താവായി കാണിക്കുന്നത് ഗൂഷനിന് ഇഷ്ടമായിരുന്നില്ല. എങ്ങാനും സൂയിയുടെ അമ്മ അവരെ വീഡിയോ എടുക്കുകയും അത് തന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യും എന്ന് ഗൂഷൻ പറഞ്ഞെങ്കിലും, കോൺട്രാക്ട് ആദ്യമേ തെറ്റിച്ചത് ഞാനല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷയമേ അല്ല എന്നായിരുന്നു സൂയി മറുപടിയായി പറഞ്ഞത്. അതോടെ ഗൂഷൻ സൂയിക്കൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചെങ്കിലും പെട്ടെന്ന് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നാലെ അവരതിനൊരു വഴിയാലോചിച്ചു. കൃത്യസമയത്ത് സൂയിയുടെ അമ്മ ഫോൺ ചെയ്യുന്നുമുണ്ടായിരുന്നു. അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് പാരീസിൽ ടൂർ വന്നിരിക്കുകയാണ് എന്ന മട്ടിൽ വീഡിയോ കോളിലൂടെ സൂയിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു. ഈ വീക്കെൻഡിലല്ല അടുത്ത വീക്കെൻഡിൽ അമ്മയെയും റിലേറ്റീവ്സിനെയും മീറ്റ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. മകളും മരുമകനും എൻജോയ് ചെയ്യാൻ പുറത്തു പോയതാണല്ലോ എന്ന് ചിന്തിച്ച് സൂയിയുടെ അമ്മ അത് അംഗീകരിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സൂയിയെ ജലസാക്കാനുള്ള ഗൂഷന്റെ പദ്ധതികൾ പാളിയിരുന്നു. ഗൂഷൻ സൂയിയുമായി ഫ്ലേട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിലൊന്നും വീണതുമില്ല. അടുത്ത ദിവസം സൂയിയുടെ ഓഫീസിൽ ബോസ് സൂയിയെയും കൂട്ടുകാരി ദീശനെയും വിളിച്ചു വരുത്തിയിരുന്നു. കമ്പനിയുടെ ബെസ്റ്റ് സെയിൽസ് വുമൻസ് ആയ അവരോട് കമ്പനിക്ക് വേണ്ടി ചെറിയ ചാരപ്രവൃത്തികൾ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. ഗൂഷനിന്റെ കമ്പനിക്കെതിരെയായതുകൊണ്ട് സൂയി അതിന് മടിച്ചു നിന്നപ്പോൾ ദീശൻ അത് ഏറ്റെടുത്തു. ദീശൻ അതിനായി കണ്ടെത്തിയ വഴി ഗൂഷനിന്റെ സുഹൃത്ത് ഗൂഷനിന്റെ സെക്രട്ടറി കൂടിയായ ജി ചുവാനെ വളച്ചെടുക്കുകയായിരുന്നു. പിന്നാലെ ദീശൻ അതിനുള്ള ശ്രമം ആരംഭിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഗൂഷനിന്റെ അമ്മ വീട്ടിലേക്ക് കടന്നു വന്നു. ഗൂഷനെയും സൂയിയെയും കൂട്ടി പുറത്തുപോയി. സൂയിക്ക് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ചെരുപ്പും അവർ വാങ്ങിക്കൊടുത്തു. സൂയി അവർ സ്വന്തം മകളെപ്പോലെ ട്രീറ്റ് ചെയ്തു. അവരൊന്നിച്ച് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനും പോയി. പക്ഷേ അവിടെ മറ്റൊരു ആവശ്യത്തിനായി വന്നിരുന്ന സൂയിയുടെ ബോസ് സൂയിയെ ഗൂ ഫാമിലിക്കൊപ്പം കണ്ടിരുന്നു. ഗൂഷനിന്റെ ഭാര്യയാണ് സൂയി എന്ന വിവരവും ബോസ് അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. പിന്നാലെ സൂയി പുറത്തേക്ക് വന്നപ്പോൾ ബോസ് സൂയിയെ എതിരിട്ടു. വർക്ക് എത്തിക്സ് ഒക്കെ മറന്ന് ഗൂഷനിന്റെ ഭാര്യയായ സൂയിയെ അവർ കണക്കിന് പരിഹസിക്കുകയും അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ താൻ ഗൂഷന്റെ ഭാര്യയാണെങ്കിലും ഒരിക്കലും വർക്ക് എത്തിക്സ് വിട്ടിട്ടില്ലെന്നും താൻ ആരാണെന്ന കാര്യം ഗൂഷനിന് അറിയില്ലെന്നും സൂയി തന്റെ ബോസിനോട് പറഞ്ഞു. എന്നിരുന്നാലും ബോസിന്റെ പെരുമാറ്റവും കുറിക്കൊള്ളുന്ന സംസാരവും ഒക്കെ സൂയിയെ വറീഡാക്കിയിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ദീശൻ ഗൂഷനിന്റെ സെക്രട്ടറിയെ വളച്ചെടുത്തിരുന്നു. അവരൊന്നിച്ച് ഒരു രാത്രി ചെലവഴിക്കുകയും ചെയ്തു. രാത്രിയുടെ മധ്യത്തിൽ എഴുന്നേറ്റ ദീശൻ ബോസ് പറഞ്ഞുവിട്ട പോലെ സെക്രട്ടറിയുടെ ഫോണിൽ നിന്നും കമ്പനിക്ക് വേണ്ടി ഡിസൈൻസ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഫോണിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഗൂഷനിന്റെ കൂട്ടുകാരന്റെ പ്രണയം വളരെ ആത്മാർത്ഥമായി അനുഭവപ്പെട്ടിരുന്ന ദീശൻ അവനൊരു ചുംബനം കൊടുത്ത് അവിടെ നിന്ന് മാറുകയും ചെയ്തു. അടുത്ത ദിവസം ദീശനും സൂയും കൂടി ബോസിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തു. ഗൂഷനിന്റെ സെക്രട്ടറിയുടെ കയ്യിൽ ഡിസൈനൊന്നും ഇല്ലെന്നും അത് ഗൂഷനിന്റെ പക്കൽ മാത്രമാണുള്ളത് എന്നും സീഷൻ വ്യക്തമാക്കി. അതോടെ ബസ് സൂയിക്ക് നേരെ തിരിഞ്ഞു. സൂയിയോട് ഗൂഷനടുത്തു നിന്നും അത് മോഷ്ടിച്ചെടുക്കുവാൻ ആവശ്യപ്പെട്ടു. സൂയിക്ക് മേൽ വല്ലാത്ത പ്രഷറായി. സൂയി ഒരിക്കലും ഗൂഷനെതിരെ അത് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ സൂയിയുടെ കരിയർ അപകടത്തിലാവുകയും ചെയ്യും. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ ആകെ കുഴങ്ങി. സീഷനൊപ്പം അവൾ മദ്യപിക്കാൻ പോയി. സീഷനോട് തന്റെ ധർമ്മസങ്കടത്തെപ്പറ്റി പറയുകയും താൻ എന്തു ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. കരിയറാണ് വലുത്, മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ സീഷൻ അവളോട് പറഞ്ഞു. കുടിച്ചവശയായിട്ടായിരുന്നു അന്ന് സൂയി വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഗൂഷൻ അവളെ സുരക്ഷിതമായി ബെഡിലെത്തിച്ചു. കിടക്കാൻ നേരം ഞാനാണോ ഡിസൈനാണോ നിങ്ങൾക്ക് വലുത് എന്ന് സൂയി ചോദിച്ചു. ഗൂഷനത് മനസ്സിലായില്ല. എന്താ നീ ചോദിക്കുന്നത് എന്നായിരുന്നു അവൻ തിരികെ ചോദിച്ചത്. പിന്നാലെ സൂയി ഈ വീക്കെൻഡിൽ എന്റെ പാരന്റ്സിനെയും മറ്റും മീറ്റ് ചെയ്യണം എന്ന് ഗൂഷനോട് പറഞ്ഞു. ഈ ആഴ്ച എനിക്ക് തിരക്കുണ്ട്, അടുത്ത ആഴ്ച ആയാലോ നിനക്കൊരു ടവൽ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൂഷൻ അവിടെ നിന്നും പോയി. ഒന്നും മയങ്ങിക്കഴിഞ്ഞ് സൂയി എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് ഗൂഷൻ പുറത്തുനിന്ന് ആരോട് ഫോൺ ചെയ്യുന്നതായിരുന്നു. സൂയിയുടെ അമ്മയ്ക്കൊപ്പം ഈ വീക്കെൻഡിൽ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ അതിന് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്ങനെ ഇതിൽ നിന്നും ഒഴിവാകുക എന്നൊക്കെയായിരുന്നു ഗൂഷൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടതും സൂയി തെറ്റിദ്ധരിച്ചു. സീഷൻ പറഞ്ഞ പോലെ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നവൾ സ്വയം ചിന്തിച്ചു. അടുത്ത ദിവസം പകലിൽ സൂയി എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും കുറെ പാവക്കുട്ടികളെ നിരത്തിവെച്ച് അതിൽ സൂയിയുടെ ബന്ധുക്കളുടെ മുഖമുട്ടിച്ച്
മീറ്റ് ചെയ്ത് സംസാരിക്കും പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഗൂഷനിനെയാണ് എന്തിനാ ഇത് നീ ചെയ്യുന്നത് എന്ന് സോയി ചോദിച്ചപ്പോൾ തനിക്ക് പേടിയുള്ളത് കൊണ്ടാണ് എന്ന് ഗൂഷൻ പറഞ്ഞു. എന്റെ ഒപ്പം വരാനാണോ പേടിയെന്ന് ചോദിച്ചപ്പോൾ അതെയെന്നും അവൻ കൂട്ടിച്ചേർത്തു. അതൊന്നും പേടിക്കണ്ട, ഞാനല്ലേ കൂടിയുള്ളത്, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് സോയി പറഞ്ഞു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഓഫീസിലെത്തി ഗൂഷനും കൂട്ടുകാരനും സംസാരിച്ചു. ഇനിയെങ്കിലും ഗൂഷനിന്റെ സോഷ്യൽ ആങ്സൈറ്റിയെ പറ്റിയും മറ്റും സോയിയോട് തുറന്നു പറയണം എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ അതിപ്പോൾ വേണ്ടെന്നും സോയി കൂടെയുള്ളപ്പോൾ തനിക്ക് വലിയ ആശ്വാസം തന്നെയുണ്ട്, ധൈര്യമുണ്ട് എന്ന് ഗൂഷൻ അവനോട് മറുപടിയായി പറഞ്ഞു. പിന്നാലെ സോയിയെ ഒരുപാട് തവണ നിന്റെ ഒപ്പം ഔട്ടിങ്ങിന് കൊണ്ടുപോ, അപ്പോ സോയിയോടുള്ള അടുപ്പം വർദ്ധിക്കുമ്പോ നിനക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും എന്ന് കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തു. അതനുസരിച്ച് ഗൂഷൻ സോയിക്കൊപ്പം ഔട്ടിങ്ങിന് പോയി. അവളുടെ കൈപിടിച്ച് നടന്നു. പക്ഷെ നടന്നു നീങ്ങുന്നതിനിടയിൽ ഗൂഷനൊരു ഫോൺ കോൾ വന്നു. വളരെ മോശം വാർത്തയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഗൂഷനിന്റെ കമ്പനിയുടെ ഡിസൈൻസ് എതിരാളി കമ്പനിയുടെ കൈക്കലെത്തിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. ഞെട്ടലോടെ ഗൂഷൻ അത് കേട്ടു. ഫോൺ കട്ട് ചെയ്ത് സോയിയെ എടുത്ത് നോക്കിയതും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ ആങ്സൈറ്റിയുള്ള ഗൂഷനിന് തെരുവിലങ്ങനെ തനിച്ചായി നിന്നതും പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്നു. ഐസ്ക്രീം വാങ്ങിക്കുവാനൊന്നും മാറിയിരുന്ന സോയി അത് കണ്ടുകൊണ്ടായിരുന്നു ഓടി അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോഴേക്കും ഗൂഷൻ താഴെ വീണ് കഴിഞ്ഞിരുന്നു. സോയി ഗൂഷനെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം മറ്റൊരിടത്ത് ജേഷനും ഗൂഷനിന്റെ കൂട്ടുകാരൻ ജയിച്ചുവാനും മീറ്റ് ചെയ്യുകയായിരുന്നു. ഡിസൈൻ മോഷ്ടിക്കപ്പെട്ടതിനെ പറ്റി അവൻ ജേഷനെ ചോദ്യം ചെയ്തു. അവളാണോ അതിന്റെ പിന്നിലെന്നും ചോദിച്ചു. അതെയെന്ന് പറഞ്ഞവൾ കുറ്റമേറ്റെടുത്തു. എങ്ങനെന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ അവൾ കൂട്ടാക്കിയുമില്ല. തന്റെ ബോസ് അത്രമേൽ ഫോഴ്സ് ചെയ്തപ്പോൾ വഴിയില്ലാതെ ചെയ്തതാണ് എന്നവൾ പറഞ്ഞു. പക്ഷെ അത് നീ ചെയ്തത് ശരിയായില്ല, അതൊരിക്കലും എത്തിക്സിന് ചേർന്നതായിരുന്നില്ല എന്ന തരത്തിൽ അവൻ പറഞ്ഞതും ജേഷൻ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വ്യത്യാസമുണ്ടാകുമെന്ന് പറഞ്ഞു. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നവൻ പറഞ്ഞു. അതൊരു നിമിഷം ജേഷനെ ഞെട്ടിച്ചിരുന്നു. പിന്നാലെ സോയിയുടെ ഫോൺ കോൾ ജയിച്ചുവാന് വന്നെത്തിയതും അവൻ വേഗത്തിൽ അവിടെ നിന്ന് പോന്നു. വീട്ടിലേക്കെത്തിയ ജയിച്ചുവാനടുക്കൽ സോയി ശരിക്കും ഗൂഷനിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഇനിയും മറച്ചു വെക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഗൂഷനുള്ള സോഷ്യൽ ആങ്സൈറ്റിയുടെ കാര്യവും അതുകൊണ്ടാണ് അവൻ നിന്റെ പാരന്റ്സിനെയും ബന്ധുക്കളെയും മീറ്റ് ചെയ്യാൻ എപ്പോഴും മടിച്ചു നിന്നതെന്നുള്ള കാര്യവും പാവകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ താനാണ് അവനോട് പറഞ്ഞതെന്നുള്ള കാര്യവും അടക്കം എല്ലാം ജയിച്ചുവാൻ സോയിയോട് തുറന്നു പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ നിനക്ക് വേണ്ടി അവൻ സ്ട്രോങ് ആയി നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് പല കാര്യങ്ങളും സോയിക്ക് വ്യക്തമാകുന്നത്. സോയിക്കെന്ന് ഗൂഷനോട് ഏറെ പ്രണയം തോന്നി. മയങ്ങുകയായിരുന്നു ഗൂഷന്റെ അടുത്ത് ചെന്ന് അവൾ ഗൂഷനെ ചുംബിച്ചു. സോയി ഗൂഷനോട് അടുത്തിടപഴകുകയും ചെയ്തു. പലവരും അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കാൻ പോയെങ്കിലും സോയി തന്നെ അതിൽ നിന്ന് പിന്മാറി. ഇതിനിടയിൽ ഡിസൈൻ മോഷ്ടിച്ചതും മറ്റും സണ്ണെന്നൊരു മാനേജറാണെന്ന വിവരം അസിസ്റ്റന്റിനും ഗൂഷനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജയിച്ചുവാൻ പിന്നാലെ സീഷനെ ചെന്നു കണ്ടു. അവളോട് അവളെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ ക്ഷമ ചോദിച്ചു. അവൾ എന്തിനാണ് ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു. താൻ ഡിസൈൻ മോഷ്ടിച്ചില്ലെന്നും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നെന്ന് സീഷൻ അവനോട് പറഞ്ഞു. പക്ഷേ ജയിച്ചുവാൻ അവളെ കുറ്റപ്പെടുത്തിയതും വിളിച്ച ചീത്തയുമൊന്നും അവൾ മറന്നിരുന്നില്ല. താൻ അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടും തന്റെ ദേഷ്യം സീഷൻ പ്രകടമാക്കുക തന്നെ ചെയ്തു. ശേഷം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം സോയി ഓഫീസിലേക്ക് ജോലിക്കായി മടങ്ങിയെത്തിയിരുന്നു. പക്ഷേ ബോസ് അവളെ എതിരിടുകയും സോയിയെ അപമാനിച്ച് സംസാരിക്കുകയും റിസൈനിങ് ലെറ്റർ വാങ്ങി വീട്ടിൽ പൊക്കോളൂ എന്ന് പറയുകയും ചെയ്തു. കൃത്യസമയം അങ്ങോട്ടേക്ക് ഗൂഷനും ജയിച്ചുവാനും കടന്നു വന്നു. ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് പുറത്തായി പോവാൻ പോകുന്നത് സോയി അല്ലെന്നും അത് ബോസാണ് എന്നും പറഞ്ഞു. ബോസിനത് മനസ്സിലായിരുന്നില്ല. ബോസ് ഗൂഷനെ എതിരിട്ട് ഇത് നിന്റെ കമ്പനിയൊന്നുമല്ലെന്ന് പറഞ്ഞതും ഇപ്പോഴാണെന്നും താൻ ഈ കമ്പനി വാങ്ങിയെന്നുമായിരുന്നു ഗൂഷൻ മറുപടിയായി പറഞ്ഞത്. അത് കേട്ട് ബോസ് ഞെട്ടിത്തെറിച്ചിരുന്നു. അധികം നിക്കണ്ട, റിസൈനിങ് ലെറ്ററും വാങ്ങി വീട്ടിൽ പോക്കോ എന്ന് ജയിച്ചുവാൻ പറഞ്ഞതും നിങ്ങളെയൊക്കെ കണ്ടോളാമെന്ന് വെല്ലുവിളിച്ച് സോയിയുടെ ബോസ് അവിടെ നിന്ന് പോയി. സോയി ഗൂഷനിന്റെ അടുത്തു ചെന്നു. എന്തിനേത്രയും പണം മുടക്കിയതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭാര്യ അപമാനിക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല എന്നായിരുന്നു അവന്റെ മറുപടി. പിന്നാലെ ആ കമ്പനിയുടെ ഉത്തരവാദിത്തം മുഴുവൻ അവളെ ബോസായി നിയമിച്ചുകൊണ്ട് ഗൂഷൻ അവൾക്ക് കൈമാറുകയും ചെയ്തു. തെറ്റിദ്ധാരണകൾ മാറി പരസ്പരമുള്ള സ്നേഹം നിറഞ്ഞതോടെ ഗൂഷനും സൂയിയും ഏറെ സന്തോഷത്തിൽ ജീവിക്കാനാരംഭിച്ചു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് ഗൂഷന്റെ സോഷ്യൽ ഫോബിയ പ്രശ്നങ്ങളും മറ്റും പുറത്തേക്ക് പരക്കാനാരംഭിച്ചു. അത് കമ്പനി സ്റ്റോക്കിനെ ബാധിക്കാനും കമ്പനിയുമായി
ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും തുടങ്ങി. കൃത്യസമയം ഗൂഷൻ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. സൂയി വല്ലാതെ പാനിക്കായി. കമ്പനിക്ക് വേണ്ടി പല കാര്യങ്ങളും സൂയിക്ക് ചെയ്യണമായിരുന്നു. ജീഷനിന്റെ സഹായത്തോടെ സൂയി രാത്രി വൈകിയും ഇരുന്ന് ജോലി ചെയ്തു. രാത്രി ഏറെ വൈകിയും ജോലി ചെയ്ത് അവളിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാത്രിയിൽ വീട്ടിലേക്കെത്തിയ ഗൂഷൻ സൂയിയെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുകിടത്തി. പിന്നാലെ ഞാൻ മയങ്ങി വീണ ഇടമില്ലേ, അവിടെ നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം, നീ അങ്ങോട്ടേക്ക് വരണം, എന്നെ സഹായിക്കണം എന്നൊരു നോട്ട് എഴുതി വെച്ച് ഗൂഷൻ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന തെരുവിൽ സൂയിക്കായി ഗൂഷൻ കാത്തുനിന്നു. സൂയി അങ്ങോട്ടേക്ക് വന്നു ചേർന്നിരുന്നു. ആ തെരുവിന്റെ ഒത്ത നടക്കിൽ വെച്ച് ഗൂഷൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടിയിരുന്നു. തനിക്ക് സോഷ്യൽ ഫോബിയൊന്നും ഇല്ലെന്നും താൻ ഓക്കെയാണെന്നും സൂയി തന്റെ ഭാവി വധുവാണ് എന്നും അനൗൺസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഗൂഷൻ അത്തരത്തിൽ പ്രവർത്തിച്ചത്. യാഥാർത്ഥ്യത്തിൽ ഗൂഷനിന് സോഷ്യൽ ഫോബിയ ഉണ്ടെങ്കിലും സൂയി അടുത്തുള്ളപ്പോൾ അവന് ധൈര്യം കിട്ടുന്നുണ്ടായിരുന്നു. ഗൂഷന്റെ സോഷ്യൽ ഫോബിയ എങ്ങനെ പെട്ടെന്ന് മാറിയത് എന്ന് വശത്തുനിന്നും അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്ന സീഷൻ ജീച്ചുവാനോട് ചോദിച്ചപ്പോൾ ജീച്ചുവാനായിരുന്നു ആ കാര്യം വ്യക്തമാക്കിയത്. സൂയി വന്നതിൽ പിന്നെ ഗൂഷനിന് ഒരുപാട് മാറ്റം വന്നെന്നും സൂയി അടുത്തുള്ളപ്പോൾ ഗൂഷൻ ഇപ്പോൾ സോഷ്യൽ ഫോബിയ അനുഭവിക്കുന്നില്ല എന്നുമായിരുന്നു അത്. എന്നാലും സോഷ്യൽ ഫോബിയുടെ കാര്യവും മറ്റും പുറത്തുവിട്ടത് ആരാണ് എന്ന തരത്തിൽ അവൾ ചോദിച്ചതും അത് നിന്റെ പഴയ ബോസും പഴയ മാനേജർ സണ്ണും കൂടിയാണെന്നും അവർക്ക് വേണ്ടത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ജയിച്ചുവാൻ മറുപടിയായി പറഞ്ഞു. തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ജയിച്ചുവാനും സീഷനും ഒന്നാവുകയും ചെയ്തു. വൈകാതെ അവരെല്ലാവരും ഒന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോയി. ബോട്ട് ട്രിപ്പ് ചെയ്യുമ്പോൾ ഗൂഷൻ മനസ്സ് തുറന്ന് സൂയുമായി സംസാരിച്ചു, അവളോട് നന്ദി പറയുകയും ചെയ്തു. അവരിരുവരും ചുംബിക്കുന്ന ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.